ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പത്താം ക്ലാസ്സിലെ രണ്ടാം പാഠമായ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠത്തിലെ ഒരു കൺസ്ട്രക്ഷൻ പഠിക്കാം. ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സൈഡ്സ് 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ട്രയാംഗിൾ. 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ വശമായ ഒരു ത്രികോണം വരച്ച് അതിന്റെ തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം നിർമ്മിക്കുക. ആദ്യമായി ഇത് ചെയ്യാൻ ആവശ്യമായ ആശയം നമുക്ക് നോക്കാം. വൃത്തത്തിലെ ഒരു വ്യാസത്തെ അതിനു ലംബമായ ഒരു ഞാൻ മുറിക്കുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം ഞാനിന്റെ പകുതിയുടെ വർഗമാണ്. ദ പ്രോഡക്റ്റ് ഓഫ് ദ പാർട്സ് ഇൻ ടു വിച്ച് എ ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് കട്ട് ബൈ എ പെർപെൻഡിക്കുലർ കോർഡ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് ദ കോർഡ്. ഈ ആശയം ഉപയോഗിച്ച് ചിത്രത്തിൽ നിന്ന് നമുക്ക് ഇവയുടെ ബന്ധം എങ്ങനെ എഴുതാം? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്നല്ലേ. ഇനി നമുക്ക് ഈ ചോദ്യത്തിലെ നിർമ്മിതിയിലേക്ക് കടക്കാം. ആദ്യമായി തന്നിരിക്കുന്ന അളവിൽ ത്രികോണം വരയ്ക്കാം. 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാം. ഇതിനെ എ പി എന്ന് അടയാളപ്പെടുത്താം. ഇനി കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്ത് എയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കാം. നാല് സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് പിയിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കുക. ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവുമായി എയും പിയും യോജിപ്പിച്ച് ത്രികോണം പൂർത്തിയാക്കാം. ത്രികോണത്തിന്റെ തുല്യ പരപ്പളവുള്ള ഒരു സ്ക്വയർ അഥവാ സമചതുരമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. റെക്ടാംഗിൾ അഥവാ ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സ്ക്വയർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറിയാൻ പാടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് അവ കണ്ട് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇപ്പോൾ വരച്ച ത്രികോണത്തിന്റെ തുല്യ പരപ്പളവുള്ള ഒരു ചതുരം അഥവാ റെക്ടാംഗിൾ വരയ്ക്കാം. അതായത് ഏരിയ ഓഫ് റെക്ടാംഗിൾ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാംഗിൾ, ദാറ്റ് ഈസ് ലെങ്ത് ഇൻ ടു ബ്രെഡ് ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഇവിടെ റെക്ടാംഗിളിന്റെ ലെങ്ത്തും ട്രയാംഗിളിന്റെ പാദം അഥവാ ബേസ് എ പി ആയി എടുത്താൽ എ പി ഇൻറ്റു ബ്രെഡ്ത് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പി ഇൻറ്റു എച്ച്. ദർഫോർ ബ്രെഡ്ത് ഇസ് ഈക്വൽ ടു ഹാഫ് എച്ച്. അതായത് റെക്ടാംഗിൾ അഥവാ ചതുരത്തിന്റെ വീതി ത്രികോണത്തിന്റെ ഹൈറ്റ് അഥവാ ഉന്നതിയുടെ പകുതിയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ത്രികോണത്തിന്റെ ഉന്നതി അഥവാ ഹൈറ്റ് വരയ്ക്കാം. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഹൈറ്റിന്റെ പകുതി ആയിരിക്കുമല്ലോ റെക്ടാംഗിൾ അഥവാ ചതുരത്തിന്റെ വീതി. ഇനി ത്രികോണത്തിന്റെ ഉന്നതി അഥവാ ഹൈറ്റിന്റെ ലംബ സമഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് ചതുരത്തിന്റെ വീതി ലഭിച്ചു കഴിഞ്ഞു. ഇനി ചതുരം പൂർത്തിയാക്കാം. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ചതുരത്തിന്റെ തുല്യ പരപ്പളവുള്ള അഥവാ ഏരിയയുള്ള സമചതുരം അഥവാ സ്ക്വയർ വരയ്ക്കാം. അതിനായി എ പി എന്ന വശം അല്പം നീട്ടി വരയ്ക്കുക. ഇനി റെക്ടാംഗിളിന്റെ വീതി കോമ്പസിൽ എടുത്ത് പിയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കാം. ഇപ്പോൾ ലഭിച്ച ബിന്ദുവിനെ ബി എന്ന് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് സി എന്ന ബിന്ദു കണ്ടെത്തണം. അതിന് എ ബി വ്യാസമായ അഥവാ ഡയാമീറ്റർ ആയ ഒരു സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം വരയ്ക്കണം. സെന്റർ അഥവാ അർദ്ധവൃത്ത കേന്ദ്രം കണ്ടെത്തുന്നതിനായി എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരയ്ക്കാം.
ഇനി എ ബി ഡയാമീറ്റർ അഥവാ വ്യാസമായി ഒരു സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം വരയ്ക്കുക. ഇനി ചതുരത്തിന്റെ ഒരു വശം നീട്ടി അർദ്ധവൃത്തത്തിൽ മുട്ടുന്ന ബിന്ദുവിനെ സി എന്ന് അടയാളപ്പെടുത്താം. ഇനി പി സി ഒരു വശമായെടുത്ത് സ്ക്വയർ അഥവാ സമചതുരം പൂർത്തിയാക്കാം.